നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമ്മളൊക്കെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്നവരാണ്, പുറത്തിറങ്ങിയാൽ വല്ലതും സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് നമ്മളങ്ങനെ ആവശ്യപ്പെട്ടതുമാണ്, നിയമം പാലിക്കാൻ നമ്മുടെ വിധേയരുമാണ്. അതോടൊപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഈ സമയത്തും ഒട്ടേറെ പാവൻ ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ വിഖായയുടെ പ്രവർത്തകന്മാർ. അള്ളാഹുവിന്റെ കാഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം രാജ്യം മുഴുവൻ COVID-19 ഭീതിയിലായി, പുറത്തിറങ്ങാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ കഴിയാതെ, കച്ചവടങ്ങൾക്ക് പോകാൻ കഴിയാതെ, എല്ലാ മേഖലകളിലും എല്ലാവരും വിട്ടു നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട SKSFന്റെ വിഖായയുടെ പ്രവർത്തകന്മാർ അവർ ഞെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഓടുന്നത്? അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ഏതെങ്കിലും രോഗികൾ കഷ്ടപ്പെടുന്നുണ്ടോ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ന് അൽഹംദുലില്ല കേരളത്തിലെവിടെയും കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന മംഗലാപുരമായാലും തമിഴ്നാട് പോലുള്ള പ്രദേശമായാലും ആര് മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ അവിടേക്ക് SKSFന്റെ പ്രവർത്തകന്മാർ, വിഖായയുടെ പ്രവർത്തകന്മാർ ഓടി വരികയാണ്. മരുന്നുമായി കൊണ്ട് എവിടുന്ന് വേണമെങ്കിലും മരുന്ന് എത്തിച്ചു കൊടുക്കാൻ അവർ സന്നദ്ധരാണ്. നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതാണ്, പല ഡോക്ടർമാരും ഒളിച്ചു നടക്കുന്ന സമയമാണ്, മുങ്ങി നടക്കുന്ന സമയമാണ്. രോഗികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ, രോഗികളുമായി കൊണ്ട് ഇടപഴകിക്കഴിഞ്ഞാൽ COVID-19 ഈ രോഗം പകരുമോ എന്ന് പേടികൊണ്ട് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ ഡോക്ടർമാർ പോലും ഒളിവിൽ പോകുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനമെന്ന് പറയാം നമ്മുടെ പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകന്മാർ സ്വന്തം ശരീരത്തിൽ ഈ COVID-19 പകരുമോ, ആ ഒരു പേടിയൊന്നുമില്ലാതെ, ആ ഒരു ചിന്തയൊന്നുമില്ലാതെ സ്വന്തം ശരീരം പോലും പണയം വെച്ചുകൊണ്ടാണ് ദൂര ദിക്കുകളിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഒരു മരുന്ന് വേണമെന്ന് പറയുമ്പോൾ ആ മരുന്ന് അവിടെ ഇല്ലെങ്കിൽ, മംഗലാപുരത്താണുള്ളെങ്കിൽ അവിടുന്ന് അത് വാങ്ങി തെക്കൻ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. മംഗലാപുരത്തുള്ള ഒരാൾക്ക് മരുന്ന് വേണം, അത് അവിടെയില്ല തിരുവനന്തപുരത്താണുള്ളതെങ്കിൽ തിരുവനന്തപുരത്ത് പോയി വാങ്ങി അത് മംഗലാപുരത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സേവനമാണിത്! അവിടെ രോഗി ആരാണെന്ന് നോക്കുന്നില്ല, ഏത് മതക്കാരാണെന്ന് നോക്കുന്നില്ല, ഏത് സംഘടനക്കാരാണെന്ന് നോക്കുന്നില്ല, ആരായാലും വേണ്ടില്ല. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമല്ലേ എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട വിഖായയുടെ പ്രവർത്തകന്മാർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമുക്കറിയാം പല ആളുകളും ഈ സമയത്ത് പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന സമയമാണ്. മാത്രമല്ല രോഗമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴേക്ക്, ആർക്കെങ്കിലും രോഗമുണ്ടെന്ന് പറയുമ്പോഴേക്ക് അവരെ അകറ്റി നിർത്തപ്പെടുന്ന സമയമാണ്, അടുക്കാത്ത സമയമാണ്, അവരെ ചീത്ത പറയുന്ന സമയമാണ്, രോഗമുള്ള വീട്ടിലേക്ക് കല്ലെടുത്തെറിയുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട SKSFന്റെ വിഖായയുടെ പ്രവർത്തകന്മാർ സ്വന്തം ശരീരത്തെ പോലും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്തരം രോഗങ്ങളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അത് കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പലപ്പോഴും അവർ വിളിക്കാറുണ്ട്. അവരുടെ ശരീരം മറന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും COVID-19 സ്ഥിരീകരിക്കപ്പെട്ട് റൂമിൽ കിടക്കുകയാണ്. ഭക്ഷണം കൊടുക്കാൻ ആളില്ലാതെ, വെള്ളം കൊടുക്കാൻ ആളില്ലാതെ അവിടേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഓടി ചെല്ലുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. സ്വന്തം ശരീരത്തിലേക്ക് പകരുമോ അതൊന്നും ചിന്തിക്കുന്നില്ല. ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സഹായമല്ലെന്ന് മനസ്സിലാക്കി എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഇവർ അഭിമാനമാണ്, നമ്മുടെ അഭിമാനമാണെന്ന് മാത്രമല്ല ഒട്ടേറെ ആളുകളുടെ ജീവൻ രക്ഷിച്ചവരാണ്. കഴിഞ്ഞ പ്രളയമുണ്ടായ സമയത്തൊക്കെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും നിലച്ചു പോയ സമയത്തും ഇവിടെ നിലക്കാത്ത ഒരു പ്രളയമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് SKSFന്റെ സന്നദ്ധ വിഭാഗമായ നമ്മുടെ വിഖായ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. അതിനെ സഹായിക്കുന്നവർക്കെല്ലാം അള്ളാഹുവെ നീ സഹായിക്കണേ റബ്ബെ. അള്ളാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് അള്ളാഹുവെ മാരകമായ രോഗം നൽകി പരീക്ഷിക്കല്ല റബ്ബെ. അതുപോലെ മറ്റു ചില പ്രവർത്തകന്മാർ അള്ളാഹു എല്ലാവരും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, നീ സഹായിക്കണേ റഹ്മാനെ. ബിഹക്കി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.